أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء إن الله عزيز غفور. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് മുഅ്മിനുകളായി മുത്തഖികളായി ജീവിക്കണമെന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുപോലെ പുതിയ അഡ്മിഷന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏകജാലകത്തിലൂടെ തൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ തൻ്റെ ആണാവട്ടെ പെണ്ണാവട്ടെ ആരാണെങ്കിലും അവർക്കൊരു അഡ്മിഷൻ കിട്ടണം എന്ന അതിയായ ആഗ്രഹത്തോടുകൂടി എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. അതേപോലെ തന്നെ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ പുതിയ സ്ഥാപനങ്ങളിലേക്ക് ചേർത്തുന്നതിന് വേണ്ടിയുള്ള അവർക്ക് പഠനോപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ബദ്ധപ്പാടിലാണ് രക്ഷിതാക്കൾ. ഏതൊരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളവും ജൂൺ 1 എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ ഒരു വിഷയം തന്നെയാണ്. 3-4 കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കാനൊക്കെയുള്ള പമ്പിച്ച ചെലവും മറ്റ് സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകന്ത നമ്മുടെ മക്കൾ പഠിച്ച് നല്ല രൂപത്തിൽ നല്ല രീതിയിൽ അവർ വളർന്നു വരണം എന്ന അതിയായ ഒരാഗ്രഹമാണ് അതിൻ്റെ പിന്നിലുള്ളത്. പല രക്ഷിതാക്കൾക്കും പല കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ കഴിയാത്തവരും അതിലൂടെ വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധിക്കാത്തവരുമായിട്ടുള്ള രക്ഷിതാക്കൾ പ്രത്യേകിച്ചും തൻ്റെ സ്വന്തം മക്കളെക്കുറിച്ചും തൻ്റെ പേരക്കുട്ടികളെക്കുറിച്ചും ഒക്കെ വലിയ തോതിലുള്ള ആലോചനകളും ചിന്തകളും ഒക്കെ സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടുക എന്നത് അവൻ്റെ ഒരു ബാധ്യതയാണ്. അവിടെ നിന്നാണല്ലോ ഇത് തുടങ്ങുന്നത്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്നെ പടച്ച നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ നീ ആരംഭിക്കണം, നീ വായിക്കണം. പരിശുദ്ധ ഇസ്ലാമിനെ പോലെ ഇത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുള്ള വേറെ ഒരു ദർശനത്തെയോ വേറെ ഒരു മതത്തെയോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പം അറിവ് നേടുക എന്നതും ആവശ്യമായിട്ടുള്ള അറിവുകൾ നൽകുക എന്നതും വളരെ കൃത്യമായി നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു സംഗതിയാണ്.
അറിവ് എന്നതിനേക്കാൾ അപ്പുറം നമ്മൾക്കുണ്ടാകേണ്ടത് തിരിച്ചറിവാണ്. അറിവ് നേടാൻ പലപ്പോഴും ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള അറിവുകൾ നമ്മൾക്ക് സമ്പാദിച്ചെടുക്കാൻ കഴിയും. പക്ഷെ തിരിച്ചറിവ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ഈ തിരിച്ചറിവ് നേടുന്നിടത്താണ് പലപ്പോഴും പലരും പരാജയപ്പെടുന്നത്. തൻ്റെ ജീവിതത്തിന് ഇഹലോകത്തും പരലോകത്തും നേട്ടമുണ്ടാകാൻ, അവിടെ പുരോഗതി ഉണ്ടാകാൻ, അവിടെ രക്ഷപ്പെടാനുള്ള തിരിച്ചറിവാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നേടിയെടുക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ഭൗതികമായ അറിവുകൾ തൻ്റെ മക്കൾക്ക് നൽകുന്നതിനെക്കുറിച്ച്, രക്ഷിതാക്കൾ ഏറെ ബോധവാന്മാരാണ്. ഇന്നിപ്പോ നമുക്കറിയാം കരിയർ ഗൈഡൻസുകളുടെ, അതേപോലെ തന്നെ മോറൽ സ്കൂളുകളുടെ ഒക്കെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മക്കൾ വെക്കേഷനാണെങ്കിൽ പോലും ഈ വെക്കേഷനുകളിൽ ഒരുപാട് മോറൽ സ്കൂളുകളിലും മറ്റുമൊക്കെ ചേർത്തി അവർക്കാവശ്യമായ കോഴ്സുകളെക്കുറിച്ച് പഠിക്കാനും അറിയാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇവിടെ രക്ഷിതാക്കൾ ഒന്നുകൂടി ഉണർന്ന് ഉയർന്ന് ചിന്തിക്കേണ്ട കാലമാണ്. നമ്മൾ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം നമ്മുടെ മക്കൾ അത് ആ വിദ്യാഭ്യാസത്തിലൂടെ, അവർ നേടുന്ന അറിവിലൂടെ അല്ല, അവർ നേടുന്ന തിരിച്ചറിവിലൂടെ. ദുനിയാവല്ല ലക്ഷ്യം, ആഖിറത്തിൽ രക്ഷപ്പെടണം എന്ന ഒരു ചിന്ത കൂടി അതിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വിദ്യ അഭ്യസിക്കുക എന്നത് വിദ്യാർത്ഥികളുടെ അവകാശമാണ്. അഭ്യസിപ്പിക്കുക എന്നത് രക്ഷിതാക്കളുടെ ബാധ്യതയും. അപ്പൊ ഇത് നമ്മൾ നൽകുമ്പോൾ ആത്മീയ വിജ്ഞാനത്തിനും അറിവുകൾക്കും മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരു സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയമായ വിദ്യാഭ്യാസം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ കരിക്കുലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും നമ്മൾ ആലോചിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ദുനിയാവിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നതാണ്. ഭൗതികമായ വിദ്യാഭ്യാസം ഏത് കോഴ്സുകളിൽ ചേർത്തണം എന്നും എങ്ങനെയൊക്കെ ചേർത്തിയാലാണ് തൻ്റെ കുട്ടി ഇവിടെ രക്ഷപ്പെടുക എന്നതും, അതിനുവേണ്ടി നമ്മൾ ലക്ഷങ്ങളാണ് നമ്മൾ മുടക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസം പോരാ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നു. അല്ല, ഈ സംസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നത് പോരാ എന്നതുകൊണ്ട് നമ്മൾ മറ്റ് ഗൾഫ് കൺട്രികളിലേക്ക് നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞേക്കുന്നു. ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ ഈ തിരിച്ചറിവ് നഷ്ടപ്പെടുന്ന ഒരു മേഖലകളിലേക്ക് നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞേക്കുന്നുണ്ടോ? അവരുടെ ഭാവി എന്തുമാത്രം സുരക്ഷിതമാണ് എന്നതിനെ കുറിച്ചൊക്കെ വളരെ കൂലങ്കശമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ചിന്തിക്കാത്തതിൻ്റെ പേരിൽ പലപ്പോഴും പല ചതിക്കുഴികളിലും അപകടങ്ങളിലും ഒക്കെ നമ്മൾ പെട്ടുപോകാറുമുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ വിദ്യാഭ്യാസം നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ മതബോധം നൽകുന്ന വിഷയത്തിൽ നമ്മൾ എന്തുമാത്രം തൽപരരാണ്, നമ്മൾ അവിടെയാണോ, നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടോ? ഇപ്പൊ തന്നെ വെക്കേഷൻ വരുമ്പോ സ്കൂളുകൾ അടക്കും, ചിലപ്പോൾ മദ്രസകൾ അടക്കൂല. അപ്പൊ ഉണ്ടാകുന്ന വിഷയം എന്താ ചോദിച്ചാൽ സ്കൂളുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ അതാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുക. സ്കൂൾ അടക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് എവിടെ ക്യാലണ്ടർ കയറില്ല, ഇത് നമ്മൾ മൈൻഡ് ചെയ്യുന്നേയില്ല. എല്ലാ ഇടങ്ങളിലും വരുന്ന ഏറ്റവും വലിയ ഒരു അപജയമാണ് ഇത്. നമ്മൾ
നമ്മൾ അതിനെക്കുറിച്ച് തീരെ ചിന്തിക്കുന്നില്ല എന്നതാണ്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ ഭാവി, അവരുടെ ഭാവി ഉയർത്തുന്നതിലും അവരെ നശിപ്പിക്കുന്നതിലും നമ്മൾ ഒരുപോലെ പങ്കുചേരുന്നു എന്നതാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണാൻ. ഇപ്പൊ മതബോധം ഉണ്ടാക്കാൻ, അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ഇന്നത്തെ സംവിധാനം എന്ന് പറയുന്നത് മദ്രസകളാണ്. നമ്മുടെ മദ്രസകളിൽ നിന്ന് കിട്ടുന്ന അറിവാണ് ഇന്ന് കാര്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അവർക്ക് പരലോക ചിന്തയെക്കുറിച്ച്, അവർക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ കുറിച്ച്, കുടുംബത്തോടുള്ള ബന്ധങ്ങളെ കുറിച്ച്, അതേപോലെ തന്നെ സാമൂഹിക ജീവി എന്ന നിലയിൽ സാമൂഹിക പ്രതിബദ്ധത, ഇതൊക്കെ നേടിയെടുക്കാൻ ആകെ കൂടി നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞയക്കുന്നത് 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ. അതിൽ തന്നെ എത്രത്തോളം നമ്മൾ തൽപരരാണ് ആ വിഷയത്തിൽ. നമ്മൾ സ്കൂളിലെ കുട്ടി, സ്കൂളിൽ നിന്ന് കുട്ടി തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ കുട്ടിയെ നമ്മൾ കൃത്യമായി നമ്മൾ അങ്ങ് ഇരുത്തി ക്വസ്റ്റ്യൻ ചെയ്ത് കുട്ടിയെ നമ്മൾ അങ്ങ് എടങ്ങാറാക്കുന്നു. എന്നാൽ മദ്രസയിൽ നിന്ന് വരുന്ന കുട്ടിയെക്കുറിച്ചോ, അല്ലെങ്കിൽ നീ എന്താണ് മദ്രസയിൽ, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥിതി എന്താണ്, എന്ത് പഠിക്കുന്നു എന്നതിനെ കുറിച്ചോ, നിനക്ക് നമസ്കാരം അറിയോ, നിനക്ക് ഖുർആൻ അറിയോ, നിനക്ക് അത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയോ, ഇതൊന്നും നമ്മുടെ ചർച്ചയേ അല്ല, നമ്മുടെ വിഷയത്തിൽ ഇല്ല, അതൊന്നും അങ്ങനെയാകാൻ പാടില്ല. നമ്മളേറ്റവും കൂടുതൽ നമ്മുടെ കുട്ടിക്ക് ആകെ കൂടി കിട്ടുന്നത്, ഈ ഒരു അറിവ് കിട്ടുന്നത് ഈ മദ്രസകളിൽ നിന്നാണ്. അതുകൊണ്ട് വളരെ കാര്യബോധത്തോടു കൂടിയാണ് നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത്. നമ്മുടെ ചുറ്റുപാടും എന്ന് പറയുന്നത് ഒരു മതതിരാസ ലോകത്തേക്ക് നമ്മുടെ മക്കളെ പിഞ്ചു കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ വളഞ്ഞ വഴിയിലൂടെ ഈ മതനിരാസവും അതുപോലെയുള്ള ചിന്തകളും നമ്മുടെ കുട്ടികളിൽ സന്നിവേശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏറെ പേടിപ്പെടുത്തുന്ന ഒരവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആകെ കൂടി കിട്ടുന്ന ഈ മദ്രസ അല്ലെങ്കിൽ മതപാഠശാലകൾ, അത് നിലനിർത്തുകയും അതിനാവശ്യമായ സൗകര്യങ്ങൾ അത് ഉയർത്തിക്കൊണ്ടുവന്ന് എന്തൊക്കെയാണ് പുതുതായി കൊടുക്കാൻ കഴിയുക എന്നതിനെ കുറിച്ച് കൂട്ടമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു കാലം അത് അതിക്രമിച്ചു പോകുന്നുണ്ടോ എന്ന് പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ മതപഠനം, ഇത് വേണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ വിജയവും നമ്മുടെ പരാജയവും അത് നിർണയിക്കുന്നത് മതപരമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് നാളെ പരലോകത്ത് നമ്മുടെ മരണശേഷം നമ്മുടെ ഖബറിന്റെ ജീവിതമൊക്കെ കഴിഞ്ഞ് നാളെ പരലോകത്ത് നമ്മളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഇവിടത്തെ സോഷ്യൽ സ്റ്റഡീസിനെ കുറിച്ചല്ല, ഇവിടത്തെ മീഡിയകളെ കുറിച്ചല്ല, സോഷ്യൽ മീഡിയകളെ കുറിച്ചും അല്ല നമ്മളോട് ചോദിക്കുന്നത്. നിന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു, പരിശുദ്ധ ഖുർആനിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, വഉമുർ അഹ്ലക ബിസ്സലാ, നിന്റെ കുടുംബത്തെ നീ നമസ്കാരം പഠിപ്പിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് 7 വയസ്സാകുമ്പോ നിന്റെ കുട്ടിയെ നമസ്കാരം പഠിപ്പിക്കണമെന്നും, 10 വയസ്സായിട്ടും ആ കുട്ടി നമസ്കരിക്കുന്നതില്ലെങ്കിൽ ചില ശിക്ഷാ നടപടികളിലൂടെ മുറകളിലൂടെ കുട്ടിയെ നമസ്കാരം പഠിപ്പിക്കണമെന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് അനിസ്വല നമസ്കാരത്തെ കുറിച്ചാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ വിജയവും പരാജയവും, നമ്മുടെ വിജയവും പരാജയവും നിർണയിക്കുന്നത് മതപഠനത്തിലൂടെയാണ്. അപ്പൊ അതിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഖാല അൽ അല്ലാമ സ്വാലിഹ് അൽ ഫൗസാൻ, അദ്ദേഹം പറയാ, ഹഫിളഹുല്ലാ, ഫലാ യജൂസു ലിൽ ഇൻസാൻ, അനിവാര്യമായും ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ടതാണ് വിജ്ഞാനത്തിന്റെ സദസ്സുകൾ എവിടെയുണ്ടോ
അവിടെ ഹാജരാവകലും അവിടെ കൂടിയിരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അനിവാര്യമാണ്. അതേപോലെ തന്നെ വസ്സഅയു ഇലൈഹ, അതിനു വേണ്ടി പരിശ്രമിക്കലും അതവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അവന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവൻ രൂപപ്പെടുത്തിയെടുക്കേണ്ടതാണ്. ഒരു വിദ്യാഭ്യാസ കരിക്കുലം അത് സൃഷ്ടിക്കുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ വഴിയിൽ ആ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതോ, ഇതൊക്കെ ഒരു മനുഷ്യൻ നിർബന്ധമായും ഉണ്ടാവേണ്ടതാണ്. ലിയന്നഹു, കാരണം ഖദ് യസ്തഫീദു, അവൻ യസ്തഫീദു, അവൻ അതിലൂടെ അവൻ നേടിയെടുക്കുന്ന ഫായിദത്തൻ, ഉപകാരം എന്ന് പറയുന്നത് തകൂനു സബബൻ ലിദുഖൂലിൽ ജന്ന, ആത്യന്തികമായി നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗം, ആ സ്വർഗം നേടിയെടുക്കാനോ ആ സ്വർഗ പ്രവേശനത്തിന് അർഹനായി തീരാനോ ഇത് കാരണമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സൂചിപ്പിച്ചു വരുന്നത്, മതബോധമുണ്ടാക്കുകയും അത് വളർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളിൽ ഇടപെടുകയും ചെയ്യുക എന്നത്, ഒരു മദ്രസ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഉള്ള മദ്രസകളെ അത് പരിപോഷിപ്പിക്കുക എന്നതോ, അത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അത് നമുക്ക് സ്വർഗം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്, സ്വർഗപ്രവേശം അതിലൂടെയാണ് സാധ്യമാകുന്നത്. അതുകൊണ്ട് മതപഠനത്തിനേറെ പ്രാധാന്യം നൽകണം എന്ന് ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് നിർബന്ധമായും അനിവാര്യമാണ് ഇൽമ് നേടിയെടുക്കുക എന്നത്, വിജ്ഞാനം നേടിയെടുക്കുക, അറിവ് സമ്പാദിക്കുക എന്നത്. അതെവിടെയാണെങ്കിലും ശരി, പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് വ്യത്യസ്തങ്ങളാണ്, വിവിധ തരമാണ്. അതാ ഞാൻ പറഞ്ഞ തിരിച്ചറിവുണ്ടാകണം. ഇൽമുൻ യുന്തഫഉ ബിഹി, ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരപ്പെടുന്ന ഇൽമുകൾ, വിജ്ഞാനങ്ങളാണ് നമ്മൾ ശേഖരിക്കേണ്ടത്, നമ്മൾ നേടിയെടുക്കേണ്ടത്. അതിന്റെ പ്രാധാന്യം വിശദീകരിച്ചെടുത്ത് നമുക്ക് കാണാം. ഖീല അൽ ഇമാം മാലിക് റഹ്മഹുല്ലാ, ഇമാം മാലിക് റഹ്മഹുല്ലാ ചോദിക്കപ്പെട്ടു, മാ അഫ്ലലു മാ യസ്നഉൽ അബ്ദു, ഒരടിമ അവൻ നേടിയെടുക്കുന്ന, അവൻ സമ്പാദിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഉദാത്തവും ഉത്കൃഷ്ടവുമായ കാര്യം ഏതാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോ ഖാല അൽ ഇമാം മാലിക്, അദ്ദേഹം പറഞ്ഞത് തലബുൽ ഇൽമാണ്, വിജ്ഞാനം നേടിയെടുക്കുക എന്നതാണ്. ആ വിജ്ഞാനം നേടിയെടുക്കുന്ന വിഷയത്തിൽ അങ്ങേയറ്റത്തെ താല്പര്യം നമ്മൾ കാണിച്ചില്ലെങ്കിൽ ഇഹലോകത്ത് നമ്മൾ ദുഃഖിക്കും, അതുറപ്പ്. പരലോകത്ത് അവിടെ ഒട്ടും നമുക്ക് രക്ഷ കിട്ടൂല എന്നത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതിനുള്ള ഒരു ക്വാളിറ്റിയായി അല്ലാഹു വിശദീകരിച്ചിട്ടുള്ളത് അൽ ഉലമ, അറിവുള്ളവരെ കുറിച്ചാണ്. അറിവുള്ളവർക്ക് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ സാധിക്കും. ഇന്നല്ലാഹു അസീസുൻ ഗഫൂർ, അല്ലാഹു അങ്ങേയറ്റം പൊറുത്തു കൊടുക്കുന്നവനും അല്ലാഹു പ്രതാപശാലിയുമാകുന്നു. അപ്പോ അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നത് ഇൽമ് സമ്പാദിച്ചിട്ടുള്ള, അറിവ് നേടിയിട്ടുള്ളവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയല്ല, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയല്ല. അതുകൊണ്ട് നമ്മൾ അറിവുകൾ നേടിയെടുക്കണം, പക്ഷെ അത് ഉപകാരപ്രദമായ ഇൽമുകളായിരിക്കണം എന്നതാണ് അള്ളാഹുവും അവന്റെ പ്രവാചകനും നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഖുർആൻ വീണ്ടും പറയുന്നു, നമ്മുടെ ദിക്റിനെ സംബന്ധിച്ചോ നമ്മുടെ നമ്മെ സംബന്ധിച്ചുള്ള ചിന്തകളോ ധാരണയോ ഇല്ലാതെ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു കളയുന്നവൻ, വലം യുരിദ്ദുനിയ, അവൻ ദുനിയാവ് മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത്, വേറെ ഒരു ചിന്തയും ഇല്ല, അള്ളാഹുവിന്റെ ദിക്ർ ഓർക്കുന്നില്ല, അള്ളാഹുവിനെ കുറിച്ച് അവൻ സ്മരണകൾ നിലനിർത്തുന്നില്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒട്ടും അവൻ പരിഗണിക്കുന്നില്ല. അതേപോലെ തന്നെ
അവൻ ജീവിക്കുന്നതത്രയും ദുനിയാവ് സുഖകരമായി ജീവിക്കുക, ഇവിടെ സുഖലോലുപതയോടുകൂടി അങ്ങ് ജീവിക്കുക എന്നതിന് മാത്രമാണ് മുൻഗണന കൊടുക്കുന്നത് എങ്കിൽ അള്ളാഹു തആല പറയാ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഇൽമ് അത്രേ ഉള്ളൂ. എന്ത് ദുനിയാവ്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവ് മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ? ദുനിയാവ് എന്ന് പറഞ്ഞത് മൽഊനത്താണ് എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അങ്ങേയറ്റം ശപിക്കപ്പെട്ടതാണ് ഈ ദുനിയാവ്. പക്ഷേ ശപിക്കപ്പെട്ട ദുനിയാവിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാ. പ്രവാചകൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്നതിനെ കുറിച്ച് എനിക്കൊരു പേടിയുമില്ല, എന്നാൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഭയപ്പെടുന്നത് ദുനിയാവിനെ നിങ്ങൾ വാരിപ്പുണരുമോ എന്നതിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളെ സംബന്ധിച്ചുള്ള ഭയപ്പാട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തിയതാ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യബോധത്തോടുകൂടി ചിന്തിക്കേണ്ട കാലമാണ്. നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസം, നമ്മൾ നൽകുന്ന അറിവുകൾ നമ്മുടെ മക്കൾക്കാകട്ടെ, നമ്മുടെ പേരമക്കൾക്കാകട്ടെ, ആർക്കാണെങ്കിലും ശരി, അത് ദുനിയാവിൽ ഉപകാരമുണ്ടാകുന്നതോടൊപ്പം പരലോകത്ത് നേട്ടം കിട്ടാൻ കൂടി നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ സാമ്പത്തികമായ ശേഷിക്കനുസരിച്ച് പലപ്പോഴും നമ്മുടെ മക്കളെ മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞു വിടുമ്പോൾ അവരുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം, എന്താണ് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. പിന്നീട് നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും എത്രമാത്രം മലീമസമാണ്. ഏത് വഴിയിലേക്കും തിരിഞ്ഞു പോകാൻ പറ്റിയ ഒരു അന്തരീക്ഷം. അതേപോലെ തന്നെ അത്തരത്തിൽ നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളെ വലവീശാൻ പറ്റിയ തരത്തിലുള്ള ഒരു സംവിധാനം നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ ഏത് വിഷയവും വളരെ കൃത്യമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത്. യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും, നിങ്ങളിൽ വിശ്വാസം രൂഢമൂലമാക്കിയിട്ടുള്ള വിശ്വാസത്തിനനുസരിച്ച് പരലോകത്തെക്കുറിച്ച് ചിന്തിച്ച് കൃത്യമായ ഈമാൻ നിലനിർത്തിയിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല അവരെ ഉയർത്തും, അവർക്കുള്ള ദറജ അല്ലാഹു തആല ഉയർത്തും. വല്ലദീന ഊത്തുൽ ഇൽമ, കൃത്യമായ ഇൽമുകൾ കൃത്യമായ തിരിച്ചറിവുകൾ ലഭിച്ചിട്ടുള്ളവരെ അത് ഉപയോഗിക്കുന്നവരെ അല്ലാഹു തആല അവർക്ക് പദവികൾ ഉയർത്തുമെന്ന് ഖുർആൻ. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും വളരെ കൃത്യമായി അല്ലാഹു തആല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, നമ്മൾ നമ്മുടെ ചിന്ത, നമ്മുടെ പണം, എല്ലാ കാര്യങ്ങളും നമ്മൾ തിരിച്ചുവിടുന്നത് ഒരു നേരായ വഴിയിലൂടെയാണെങ്കിൽ, നേരായ മാർഗത്തിലൂടെയാണ് നമ്മുടെ ചിന്ത പോകുന്നതെങ്കിൽ, നല്ല വിജ്ഞാനം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് എങ്കിൽ, സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, അതിമുഖേന അല്ലാഹു തആല അവനെ സ്വർഗത്തിലേക്ക് വളരെ കൃത്യമായി അല്ലാഹു അവനെ ചലിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോ ഇൽമ് കരസ്ഥമാക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചും ഒക്കെയാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നമ്മുടെ മക്കളെ അവർക്ക് അവരുടെ ഭാവി ഭാസുരമാക്കുന്നതിന് വേണ്ടി, അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി നമ്മൾ അവർക്ക് കൊടുക്കുന്ന അറിവുകൾ, അവർക്ക് കൊടുക്കുന്ന കോഴ്സുകൾ, അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി ആലോചിച്ച് ചിന്തിച്ച് ദുനിയാവും അതിനപ്പുറം പരലോകവും കണ്ടുകൊണ്ടാകണം എന്നതാണ് ഖുർആൻ നമ്മളോട് നിർദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മാ മിൻ ഖാരിജിൻ ഖറജ മിൻ ബൈതിഹി ഫീ തലബിൽ ഇൽമി, ഈ പറയപ്പെട്ട രൂപത്തിൽ വിജ്ഞാനം കരസ്ഥമാക്കുന്നതിന് വേണ്ടി, അറിവ് നേടുന്നതിന് വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് അതന്വേഷിച്ചുകൊണ്ട് പുറത്തു പോകുന്ന, പഠിക്കാൻ പോകുന്ന വിജ്ഞാന കുതുകികളായിട്ടുള്ള ആളുകളെ ഇല്ലാ വലഅത്ലഹുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ അവർക്ക് ചിറകുകൾ താഴ്ത്തി കൊടുക്കും.
അവർ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് അല്ലാഹുവിന്റെ മലക്കുകളുടെ ചിറകുകൾ അവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ. നോക്കൂ നിങ്ങൾ എന്തുമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ. കാരണം നമ്മളെ മക്കൾ വഴിതെറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവസാനം നെഞ്ചത്ത് കൈവച്ചത് കൊണ്ടായില്ല. നമ്മൾ നേരത്തെ കാലത്തെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഞാൻ സൂചിപ്പിച്ചല്ലോ, മതനിരാസം പഠിപ്പിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പലരും അറിയാതെ ഇത്തരം വിഷയങ്ങളിലേക്കോ ഇത്തരം ഭാഗങ്ങളിലേക്കോ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ മക്കൾ പോലും ഇത്തരത്തിലുള്ള കൂരാക്കുടുക്കുകളിൽ കുടുങ്ങിക്കിടന്ന് അവരെ രക്ഷപ്പെടുത്താൻ പോലും കഴിയാത്ത വിധം അവർ അതിൽ മുങ്ങിത്താണ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അധികമാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദാണ്. ഈ തൗഹീദിനെ പോലും വികലമാക്കാൻ ശ്രമിക്കുന്ന പുരോഹിതന്മാർ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്താണ് വിശ്വാസം, എന്താണ് വിശ്വാസം അല്ലാത്തത്, എന്താണ് ശിർക്ക്, ഇതൊക്കെ നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയ. അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതേപോലെ തന്നെ ധാർമ്മികത എന്ന് പറയുന്നത്, നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് നമ്മുടെ അറിവുകൾ നേടുന്നതിലൂടെ നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതാണ് ധാർമ്മികത. എൻ്റെ ഉമ്മയാരാ, എൻ്റെ ഉപ്പയാരാ, എൻ്റെ പെങ്ങളാരാണ്, ഇത് തിരിച്ചറിയേണ്ട നമ്മൾ. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് ഉമ്മയെ തിരിച്ചറിയാത്ത, ബാപ്പയെ അറിയാത്ത, സ്വന്തം പെങ്ങളെ പോലും അറിയാത്ത ഒരു ലോകത്ത് സ്വന്തം ഉമ്മയുടെ നെഞ്ചത്ത് കത്തികൾ കുത്തിയിറക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അറിയണം, നമ്മൾക്ക് നമ്മളെ പെറ്റി നൊന്തു പ്രസവിച്ച നമ്മുടെ ഉമ്മയെ നമ്മൾക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ല. വൃദ്ധസദനത്തിലേക്ക് നമ്മൾ അയച്ചു കൊണ്ടിരിക്കുന്നു. ബാപ്പയെ കൊണ്ടുപോയാക്കുന്നു നമ്മൾ വൃദ്ധസദനത്തിലേക്ക്. അറിയണം, ഈ വിജ്ഞാനം എന്ന് പറയുന്നത് ദീനിയായ വിജ്ഞാനം നേടിയെടുക്കാത്തത് കൊണ്ടാ ഇതൊക്കെ സംഭവിക്കുന്നത്. ആരോടാ നമ്മൾ ഇതിന് സമാധാനം പറയേണ്ടത്? ദീനിയായ വിജ്ഞാനം നേടിയെടുത്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, സങ്കീർണതകൾ നിലനിൽക്കുമെന്ന് നമ്മൾ അറിയണം. മദ്യം, മയക്കുമരുന്ന്, അതേപോലെ തന്നെ ലൈംഗികമായ അരാജകത്വം, ഇത് കൊടികുത്തിവാണ ഒരു ലോകത്ത്, ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്കൂൾ തലം മുതൽ, യു പി സ്കൂൾ മുതൽ, അത് തൊട്ട് ഹൈസ്കൂൾ തലം, ഹയർ സെക്കൻഡറി മുതൽ, അവിടെ നങ്ങോട്ട് എവിടം വരെ പോകുന്നുവോ അവിടെയൊക്കെയും വില്ലനാരാ? മയക്കുമരുന്ന് വില്ലനാ? അവിടെ മദ്യം വില്ലനാ? നമ്മൾ അറിയണം, നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് തിരിച്ചറിയണം. ഭാവി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചുറ്റുപാട് വരുമ്പോ നമ്മളാണ് ആലോചിക്കേണ്ടത്, നമ്മുടെ കുട്ടികളെ കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച്. പിന്നീട് നമ്മൾ പ്രയാസപ്പെടുന്നത് കൊണ്ടായില്ല. നേരത്തെ കാലത്തെ തൻ്റെയും കുടുംബത്തിൻ്റെയും ധാർമ്മികമായ സംരക്ഷണം അത് ഉറപ്പുവരുത്താൻ നമ്മൾക്ക് ബാധ്യതയുണ്ട്. ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയതാ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കൂ അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, വാഹിലീക്കും, നിങ്ങളെ മാത്രമല്ല നിങ്ങളെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും എല്ലാവരെയും സംരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. നാരൻ, നരകത്തെ തൊട്ട്, തീയിലേക്ക്, നരകാഗ്നിയിലേക്ക് നമ്മുടെ കുടുംബത്തെ പറഞ്ഞയച്ചുകൂടാ, നമ്മുടെ മക്കളെ വിട്ടുകൂടാ, ഈ ഒരു നിർബന്ധം എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം വഖൂദുഹന്നാസ്, നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ജനങ്ങളെയാണ്. വൽഹിജാറ, കല്ലിനെയാണ് നരകത്തിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദുൻ, ആ നരകത്തിന്റെ കാവൽക്കാർ ആരെന്നറിയോ നിങ്ങൾക്ക്? അവിടെ അങ്ങ് മല്ലന്മാരായ അല്പം പോലും ദയ കാണിക്കാത്ത മല്ലന്മാരായ മലക്കുകളാണ് ആ നരകത്തിന്റെ അതിന്റെ അടുത്ത് കാവൽക്കാരായി നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹു എന്താണോ അവരോട് കൽപ്പിക്കുന്നത് അതിനെതിര് പ്രവർത്തിക്കാതെ അതങ്ങനെ തന്നെ പഞ്ചപുച്ഛമടക്കി അത് ഏറ്റെടുക്കേണ്ടവരാണ് മലക്കുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരോട് എന്താണോ കൽപ്പിക്കുന്നത് അതപ്പടി ചെയ്യും. ഇതാ മലക്കുകളുടെ സ്വഭാവം. അപ്പോ നമ്മൾ ആലോചിക്കണം,
ഒരു വട്ടമല്ല, ഒന്നും രണ്ടും മൂന്നും വട്ടം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കിടന്നുറങ്ങാൻ വേണ്ടി നമ്മുടെ ശയ്യയിലേക്ക് പോകുമ്പോ, തലയണയിൽ തലവെക്കുമ്പോ, ഞാനും നിങ്ങളും ആലോചിക്കണം, എന്റെ കുട്ടിയെ കുറിച്ച്, എന്റെ പേരക്കുട്ടിയെ കുറിച്ച്, അവന്റെ ഭാവിയെ കുറിച്ച് നമ്മൾ അറിയണം, നമ്മൾ ആലോചിക്കണം. അവസാനം നമ്മൾ ദുഃഖിച്ചത് കൊണ്ടായില്ല, നമ്മൾ ഖേദിച്ചത് കൊണ്ടായില്ല, നേരത്തെ തന്നെ ഇതൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.